മഹാബലിപുരവും പാർബിക്കുവോ? ഇതെന്ത് കോമ്പിനേഷനോ? അപ്പോൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മഹാബലിപുരത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളുമായിട്ടാണ്. എൻ്റെ അനിയൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ ആ ചെന്നൈ മൊത്തം ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് മഹാബലിപുരത്ത് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചെന്നൈയിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മോളെ പിക്ക് ചെയ്യണം. അവളെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. എക്സാം ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ സ്കിപ്പ് ചെയ്തില്ല കേട്ടോ. ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ട്രിപ്പിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ രാവിലെ തീരുമാനിക്കായിരുന്നു മഹാബലിപുരത്തോട്ടുള്ള ട്രിപ്പ്. അപ്പം ദൂരേന്ന് കണ്ടിട്ട് തന്നെ അവൾ ഭയങ്കര സർപ്രൈസായിരുന്നു. കാരണം അവളൊട്ടും വിചാരിച്ചില്ല ഇന്ന് മഹാബലിപുരത്തോട്ട് പോകുന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഭയങ്കര തുള്ളിച്ചാടി വരാണ് ആൾ. അപ്പം നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇന്നലെ ആശം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എൻ്റെ മുടിയൊക്കെ കെട്ടി. പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് മുടിയൊന്നും കെട്ടാൻ സമയം കിട്ടില്ല കേട്ടോ. കുളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. അപ്പം നമ്മുടെ ഐനോസ് ഇവിടെ ജെയിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് പരിപാടി കാരണത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിയും പിടിച്ചൊക്കെ ഇരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ മാമിൻ്റെ കൂടെ ഇങ്ങനെ പോവാൻ. അപ്പം നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ തന്നെ നമ്മൾ പാംഷോറിലെത്തി. പാംഷോർ ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ 4-in-1 ബാർബിക്യൂ എത്തിയിട്ടുണ്ട്. ഒരുപാട് ടൈപ്പിൽ ബാർബിക്യൂ ചെയ്ത് വെച്ചിട്ടേക്കുന്ന ചിക്കനാണ് കേട്ടോ. പല ടൈപ്പുണ്ട്. ഗ്രീൻ ചില്ലി ഉണ്ട്, റെഡ് ചില്ലി ഉണ്ട്, അഫ്ഗാനി ഉണ്ട്, വേറെ എന്തൊക്കെയോ ഒരു ടൈപ്പുണ്ട്. അങ്ങനെ 4 ടൈപ്പ് ബാർബിക്യൂ ചിക്കനാണ് ഈ ഒരു പ്ലേറ്ററിൽ നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഭയങ്കര യമ്മി ആയിരുന്നു. അപ്പോൾ കൂടെ നമ്മൾ 2 മൊഹിറ്റോയും കൂടെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും കംപ്ലീറ്റായി. എക്സലൻറ്റ് ഫുഡായിരുന്നു. അപ്പം നമ്മൾ എന്നാലും മഹാബലിപുരത്ത് പോകല്ലേ, അപ്പം കാറിന് കുറച്ച് ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ചു, എല്ലാം സെറ്റപ്പാക്കിയിട്ട് ഇനിയൊന്നുമില്ല, സ്ട്രെയിറ്റ് നമ്മൾ മഹാബലിപുരത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ പോയ സമയത്ത് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നാഷണൽ ഹൈവേ എത്തും. ഈസി ആ റോഡിൽ കൂടെയാണല്ലോ പോണത്. അപ്പോൾ അവിടെയൊക്കെ യാത്ര ഭയങ്കര സുഖമാണ്, പറപ്പിച്ചങ്ങ് വിട്ടാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മഹാബലിപുരത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അതെന്തിനാണെന്നൊരു പിടിയില്ല, പക്ഷേ എന്തായാലും നമ്മൾ കൊടുക്കണം. നേരത്തെ ഒന്നും നമ്മൾ 2-3 തവണ വന്നപ്പോഴൊന്നും ഇങ്ങനെ ഫീ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊടുക്കണം. അപ്പോൾ എന്തായാലും ഫീ ഒക്കെ കൊടുത്തിട്ട് ഇത് നമ്മുടെ ഷോർട്ട് ടെമ്പിളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഫീ ആണ് കേട്ടോ. 40 rupees ആണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കണ്ട. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു ക്ലോസിംഗ് ടൈമൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 5:45 ആയപ്പോഴാണ് എത്തിയത്. 6 മണിയാകുമ്പോഴേ ഇവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ എത്താൻ നോക്കണം. എന്തായാലും അവിടുന്ന് പറപ്പിച്ച് വന്നതാണ്. കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ലക്കിലി നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഈ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷോർട്ട് ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ പല്ലവ രാജവംശത്ത് ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ചുറ്റും 7 പഗോഡാസ് ഉണ്ട്. അപ്പോൾ ഈ 7 പഗോഡാസും വെള്ളത്തിനടിയിലാണ്. അത് ഇപ്പോൾ സുനാമി വന്ന സമയത്ത് നമ്മുടെ കടൽ ഒരുപാട് ഉൾവലിഞ്ഞിട്ട് 500 മീറ്ററോളം ഉൾവലിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി പഗോഡാസൊക്കെ കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് അങ്ങനെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, ഈ ഒരു അമ്പലം. എന്തായാലും ഈ ഒരു അമ്പലം കാണാനും ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും ഒരുപാട് ടൂറിസ്റ്റുകളും സ്വദേശികളും വിദേശികളും അടക്കം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ക്യാമറയുണ്ട്. അപ്പോൾ ഈ മഹാബലിപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ഷോപ്പിംഗ് സെൻറ്ററും കൂടിയാണ് കേട്ടോ. അതായത് ഇവിടെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും, നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ വാങ്ങിച്ചത് ആ ഒരു വിഗ്രഹവും പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റും എല്ലാം വളരെ ചീപ്പ് റേറ്റാണ്. നമുക്കിവിടെ ബാർഗെയിൻ ചെയ്യേണ്ട ഒരാവശ്യം വരില്ല. കുറച്ച് കാശുമായിട്ട് പോയാൽ നമുക്ക് ഒരുപാട് നല്ല സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ അനിയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൻ കുറേ പർച്ചേസിങ്ങൊക്കെ നടത്തി, അവൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ അവൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ, ഭയങ്കര ചീപ്പ് റേറ്റാണ്. എന്തായാലും നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറിയതാണ്.
അപ്പോൾ എന്തായാലും കോഫിയൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. എന്തായാലും നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിലോട്ടാണ് പോകുന്നത്. ഞാനീ വെച്ചേക്കുന്നത് അനിയൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എടുത്താലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.